ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ആണ് നമ്മുടെ ചാനലിന് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും ഫോർ തൗസൻഡ് വാച്ച് അവറും ആയെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുവാനുള്ള ഓപ്ഷൻ വരികയുള്ളൂ അതേപോലെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് അത് അപ്രൂവ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൽ ആഡ്സ് വരികയും അതിൽ നിന്ന് നമുക്കൊരു ഇൻകം അഥവാ റവന്യൂ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ചാനൽ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം ഫസ്റ്റ് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യാം മൊബൈലിലാണ് നിങ്ങൾ ചാനൽ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രം ക്രോമിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യണം കുറച്ചുകൂടി ക്ലിയർ ആവാനായിട്ട് മുകളിൽ കാണുന്ന ഐ കാഡ്സിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാൽ അത് ക്ലിയർ ആവും അതിനുശേഷം ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മോണിറ്റൈസേഷൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും അവിടെ നമുക്ക് ഫോർ തൗസൻഡ് അവേഴ്സ് കംപ്ലീറ്റ് ആയെങ്കിൽ ഇതേപോലെ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ കാണാൻ പറ്റും നെക്സ്റ്റ് അപ്ലൈ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ ഒരു പേജ് വരും അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം സ്റ്റെപ്പ് വൺ ചെയ്യാനായിട്ട് സ്റ്റെപ്പ് വണ്ണിൽ നിന്ന് താഴെ കാണുന്ന സ്റ്റാർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും അത് നമുക്ക് റീഡ് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം അതിനുശേഷം ആ പേജ് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇങ്ങനൊരു ഓപ്ഷൻ കാണാം ഐ അസെപ്റ്റ് ദ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം ടേംസ് അതിൽ ടിക്ക് ചെയ്യാം അതിനുശേഷം അസെപ്റ്റ് ടേംസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇത്രയും ചെയ്താൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഡൺ കാണിക്കും ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് സെക്കൻഡ് സ്റ്റെപ്പിന് താഴെ കാണുന്ന സ്റ്റാർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് മറ്റൊരു ഡിവൈസിൽ നിന്നാണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് വരാ അത് നമ്മൾ വെരിഫൈ ചെയ്യാനായിരിക്കും അതായത് നമ്മുടെ ചാനൽ ഐ ഡിയിലോട്ടായിരിക്കും പോവുക അപ്പോൾ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും ഒരു നമ്പറോ എന്തെങ്കിലും ആയിരിക്കും അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലേ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ നെക്സ്റ്റ് നമുക്ക് ഇങ്ങനൊരു ആയിരിക്കും വരാം ഇവിടെ മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും എസ് ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് നോ ഐ ഡോണ്ട് ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ഐ ഡോ നോ ഓൾറെഡി ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കണം ക്ലിക്ക് ചെയ്യാനായിട്ട് ഇനി ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ കൊടുക്കണം നോ ഐ ഡോ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് കൂടുതൽ പേരും ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരായിരിക്കും അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യാം അതിനായിട്ട് നമ്മൾ കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു പേജായിരിക്കും വരാം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഏത് ഐ ഡിയിലാണോ ആഡ്സൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കാം ചാനൽ ഐ ഡി അല്ലാതെ മറ്റൊരു ഫ്രഷ് ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് ഇങ്ങനൊരു പേജ് വരും അവിടെ എസ് സെൻഡ് മീ കസ്റ്റമൈസ്ഡ് ഹെൽപ്പ് ആൻഡ് പെർഫോമൻസ് സജഷൻ എന്ന ഓപ്ഷനിൽ ടിക്ക് ചെയ്യാം അതിന് താഴെയായിട്ട് കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ നമുക്ക് കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിന് താഴെയായിട്ട് യെസ് ഐ ഹാവ് റീഡ് ആൻഡ് അക്സെപ്റ്റ് ദ എഗ്രിമെൻറ്റ് എന്നതിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ ഒരു പേജ് പേജായിരിക്കും വരാം അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ ഇൻഡിവിജ്വൽ ചാനലാണെങ്കിൽ ഇൻഡിവിജ്വലിന് സെലക്ട് ചെയ്ത് കൊടുക്കാം അതേസമയം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയോ അതേസമയം ഒരു ടീമിൻ്റെയോ ചാനലാണെങ്കിൽ നമ്മൾ ബിസിനസ് അക്കൗണ്ട് വേണം സെലക്ട് ചെയ്യാൻ നെക്സ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ നമ്മുടെ ചാനൽ നെയിം അല്ല നമ്മുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് നമുക്ക് അവിടെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ കാണും അഡ്രസ്സ് ലൈൻ വൺ അഡ്രസ്സ് ലൈൻ ടൂന്ന് കാണാം അവിടെ ഫസ്റ്റ് നമ്മൾ അഡ്രസ്സ് കൊടുക്കുക അഡ്രസ്സ് നമ്മുടെ ഐ ഡി പ്രൂഫിലുള്ളത് കറക്റ്റായിട്ട് കൊടുക്കണം അതേപോലെ അഡ്രസ്സ് ലൈൻ ടു നമുക്ക് നമ്മുടെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ടൗൺ പോസ്റ്റ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം അതിനുശേഷം സബ്മിറ്റ് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫസ്റ്റ് മോഡൈസേഷൻ്റെ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്ത പേജിലേക്ക് ഡയറക്റ്റ് പോവും അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അതിന് ശേഷം റീഡയറക്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പേജിലേക്ക് തിരിച്ചു വരും അവിടെ സ്റ്റെപ്പ് ടു ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കും ഇനി നമ്മൾ ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് വെയ്റ്റ് ചെയ്യേണ്ടി വരും അതിന് ശേഷം മാത്രമേ നമ്മുടെ സ്റ്റെപ്പ് ടു ഡെന്ന് കാണിക്കുകയുള്ളൂ അതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റെപ്പ് ത്രീ ഇൻ പ്രോസസ്സിംഗ് എന്ന് കാണിക്കും സ്റ്റെപ്പ് ത്രീയിൽ നമുക്കൊന്നും ചെയ്യാനില്ല നമ്മുടെ ചാനൽ അവർ വെരിഫൈ ചെയ്യും എല്ലാം ഓക്കെ ആണെങ്കിൽ ഒരു വൺ ഓർ ടു ഡേയ്സിനുള്ളിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വരും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക നമ്മുടെ ഐ ഡി പ്രൂഫിലുള്ള അഡ്രസ്സ് തന്നെ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു